ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു പ്രാങ്ക് വീഡിയോ ആണ്. ഗൈസ്, പ്രാങ്ക് വീഡിയോ, കാരണം നമ്മൾ ഫായിസിന് പ്രാങ്ക് ചെയ്യുമ്പോൾ ഗൈസ്, നമ്മൾ പാലക്കാട് നിന്ന് ലാസ്റ്റ് ആയിട്ട് ഒരു ഈവനിങ് വൈബ് ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഗൈസ് വീഡിയോ ഇടുന്നത്. ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു പ്രാങ്ക് വീഡിയോ ആണ്. ഗൈസ്, പ്രാങ്ക് പറഞ്ഞാൽ കിഡിലും പ്രാങ്ക് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മൾ ഇല്ലാത്തത് പറഞ്ഞ് നമ്മൾ അവനെ കരയിപ്പിക്കാൻ നോക്കുക, അതാണ് നമ്മുടെ ഒരു പ്രാങ്കിൻ്റെ ഒരു ഇത് പറയാം. ഗൈസ്, നോക്കാം, അവനെ നമുക്ക് എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് നോക്കാം. ഗൈസ്, നിങ്ങൾക്ക് ഒന്ന് പ്രാങ്ക് ആക്കണം. ഗൈസ്, എന്നാലും വീഡിയോ ഇട്ടിടക്കാം, നമ്മൾ ഫായിസിനെ പ്രാങ്ക് ചെയ്യുമ്പോൾ. ഗൈസ്, ഓക്കെ, ലൈസ്, എന്തായാലും നമുക്ക് ഈ വീഡിയോ ഒരു കുറച്ച് അടിപൊളിയാണെന്നാണ് തോന്നുന്നത്. ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെടാൻ എന്തായാലും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, സോ ആ നമ്മുടെ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുന്നുണ്ടാവും, പറയാൻ പറ്റില്ല. ഗൈസ്, ഓക്കെ, എന്തായാലും നമുക്ക് നേരെ വീഡിയോ ഇട്ടിടക്കാം. ഗൈസ്, അപ്പോൾ നമ്മളിനി പ്രാങ്ക് തുടങ്ങാൻ പോകണം. അവന് വിളിക്കട്ടെ ആദ്യം. അടി, ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ സ്റ്റുഡിയോ റൂമിലാണ്. വലിയ സ്റ്റുഡിയോ എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു സ്റ്റുഡിയോ. ഓക്കെ ഗൈസ്, നമുക്ക് എന്തായാലും അവന് വിളിച്ചിട്ട് വരാം. അടി, താഴെ ഉണ്ടാവും അവൻ. ഓക്കെ, എന്തായാലും അവൻ വിളിച്ചിട്ട് വന്നിട്ട് കാണാം. ഓക്കെ ഓക്കെ ഗൈസ്, നമ്മളിപ്പോൾ എന്തായാലും നമ്മുടെ ഫായിസ് കൂടിയിട്ടുണ്ട്. നമ്മളിന്നൊരു ചാലഞ്ച്, എന്ത് വീഡിയോ ഇട്ടിരുന്നെ, ചാലഞ്ച്. ഓക്കെ ഗൈസ്, നമ്മൾ ചാലഞ്ച് വീഡിയോ ഇട്ടാണ് വന്നിരിക്കുന്നത്. നേരെ ഇരിക്കടാ, എന്ത് നിന്റെ എത്ര പ്രാവശ്യം പറയുന്നു, ഇനി ഇത് എത്ര പ്രാവശ്യം കട്ട് ചെയ്യണമെന്നറിയോ. ഓക്കെ, ഒന്നും കൂടി കേട്ടോ, റെഡി, 1 2 3 സ്റ്റാർട്ട്. പറയും നിക്ക് നിക്ക്, ഞാൻ പറയണത് നേരെ ചെയ്യണം. ഞാൻ നിന്റെ അടുത്ത് എത്ര പ്രാവശ്യം പറയണ്, റെഡി, 1 2 3 സ്റ്റാർട്ട്. ഹലോ ഗൈസ്, ഞാൻ മാത്രമല്ലേ പറയുന്നുള്ളൂ, നീയും പറയുന്നത്, നീ എല്ലാവരുടെ അടുത്തും പോകുന്നു പറയും, ഓടാ എന്നിട്ട് വിളിക്ക് നേരെ. ഞാൻ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, എല്ലാവരും കാണണ്ടേ. നീ ഹായ് ഗൈസ്, എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോയിലേക്ക് സ്വാഗതം എന്ന് പറയും കേട്ടോ. ഓക്കെ, റെഡി, 1 2 3 സ്റ്റാർട്ട്. നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നു ഫായിസേ, ഇതിന് എത്ര പ്രാവശ്യം വീഡിയോ എത്ര പ്രാവശ്യം എടുക്കണം എന്നറിയോ. നോക്ക്, അതിൽ ചാർജും കഴിയാറേ നമ്മുടെ ക്യാമറയില്. എന്താ ചെയ്യുക, എത്ര പ്രാവശ്യം നോക്ക്, ഇതിൽ ചാർജില്ലാണ്. ഞാനിപ്പോ അത്രയും നോക്കുകയാണ്, ഒന്ന് നേരെ പറയടാ, എത്ര സമയം എന്നറിയോ ഇപ്പോ. നോക്ക്, അങ്ങോട്ട് നോക്ക്, എന്നെ നോക്കിട്ട് എന്താ കാര്യം. റെഡി, 1 2 3 സ്റ്റാർട്ട്. നീ എന്താ സ്വകാര്യം പറയണ്, നീ അവിടെ നോക്കിട്ട് പറയുന്നു. ഫസ്റ്റ് തന്നെ പറയണം, മനസ്സിലായ? ഓക്കേ, നീ മിണ്ടാണിക്ക് അവിടെ നോക്ക്. ഇതെന്താ, കുളിച്ചിട്ടില്ലേ നീ? ഇതൊന്ന് മുടിയെ ഇങ്ങനെ ചെയ്തിരിക്കണ. ഓക്കെ, അവര് എത്ര ആൾക്കാർ കാണാൻ അറിയോ വീഡിയോ. നീ ഇവിടെ ഇരിക്കി, നീ നീ പറയണം, നീ പറയില്ലെങ്കി. ചെപ്പം കുറെ നേരമായി. ഓക്കെ കേട്ടോ, റെഡി, 1 2 നമ്മൾ ചിരിച്ച് പറയണം. അങ്ങനെ എങ്ങനെ പറയണമെന്ന്, നീ നീ എൻ്റെ അടുത്തല്ലേ പറയും, കുറച്ച് വലിക്കിനെ പറയ. എന്താ മൈക്ക് വേണമെങ്കിൽ തരാം, ഇല്ല വേണ്ട, മൈക്ക് അവിടെ ഇരിക്കട്ടെ കേട്ടാ. അതവിടെ ഇരിക്കി, മൈക്ക് മൈക്ക് കുറച്ച് വലിക്കിനെ പറയണം കേട്ടാ. ഓക്കെ, അങ്ങനെ അങ്ങനെ പറയണം, മനസ്സിലായില്ലേ? ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു, അങ്ങനെ തന്നെ അങ്ങനെ തന്നെ. അപ്പോൾ നമ്മളിന്ന് പുതിയൊരു വീഡിയോയിലേക്ക് വന്നിരിക്കണം. അപ്പോൾ നമ്മുടെ ഫായിസ് കൂടിയിരിക്കുന്നുണ്ട്. എന്താണ്, എന്ത് നമ്മൾ ഏത് വീഡിയോ ചെയ്യുമ്പോൾ കുറച്ചൊരു ഗുമ്മിൽ പറയും. നീ ഇത്ര നിന്നെ ആൾക്കാരൊക്കെ കാണുന്നുണ്ട്, നമ്മൾ രണ്ടുപേരും കാണുന്നുണ്ട്, മനസ്സിലായോ? ഓക്ക്, എത്ര പ്രാവശ്യം വീഡിയോ എടുക്കണമെന്ന് അറിയോ. ഇപ്പൊ തന്നെ സമയം, ഇനി എഡിറ്റ് ചെയ്യാൻ തന്നെ രണ്ട് മണിക്കൂറൊക്കെ എടുക്കും. ഇയാണെങ്കിൽ നല്ല വിശക്കണു, കുഴപ്പമില്ല. ഓക്കെ, റെഡി, 1 2 3. അപ്പൊ ഗൈസ്, നമ്മൾ ഇന്നൊരു ചാലഞ്ച് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഫായിസ് ആണ് നമ്മുടെ, ഞാൻ പറഞ്ഞിട്ട് നീ പറഞ്ഞേ, നാനില്ല നാനില്ല എന്ന് നമ്മുടെ ഇക്കി പറയാം. എന്താ പറയാനുള്ളത്, നിന്നെ പറ്റി എത്ര ആൾക്കാർ പറയണ്ടെന്നറിയോ. കഴിഞ്ഞ വീഡിയോയിലൊക്കെ എന്താ പറഞ്ഞെന്നറിയോ, കാണിച്ചു തരുന്നത്. ഞാൻ ഇപ്പോൾ ഫോൺ എടുത്തിട്ട് വരാം, കമൻറ്റ് ബോക്സ് കാണിച്ചു തരാം. ഓൺ ആവുന്ന എടുത്തിട്ട് വരാം കേട്ടോ, ഒരു മിനിറ്റ്, സ്വിച്ച് ഓഫ് ആയിരിക്കണം. ഹലോ, ഏതിൽ സംസാരിക്കണം, നോക്കട്ടെ, സംസാരിക്കും. ഹലോ, ആ മതി മതി, അവിടെ വയ്ക്കും. ഇതാ ഈ ലാപ്ടോപ്പിൽ ഞാൻ കാണിച്ചു തരാം, എത്ര ആൾക്കാർ നിന്നെ പറയണ്ടെന്നറിയോ, കാണിച്ചു തരാം.
ഓക്കെ ഗൈസ് പറയണോ? ശരി, ഞാൻ നിന്നെ പറ്റി എന്തൊക്കെ കാണിച്ചു തരുന്നറിയോ? ഇതാ ഈ ലാപ്ടോപ്പിലുണ്ട് കമന്റ്. ഇതാ ഓരോരുത്തർ പറഞ്ഞേക്കും. തോക്കുതാ ഫായിസിനെ ഇരുത്തി എന്തിനാണ് വീട് ചെയ്തിരിക്കണെന്ന്, നിന്നെ ഇരുത്തി എന്തിനാ വീട് ചെയ്യണമെന്ന് കുറെ ഒരുത്തർ പറയുന്നു. എന്നിട്ട് ഞാൻ നിന്നെ ഇരുത്തി വീട് ചെയ്യുന്നത്? ഞാൻ പറയുന്നുണ്ട്, നോക്ക് എത്ര ആൾക്കാർ കാണുന്നു. അവരൊക്കെ പറയുന്നത് എന്താണെന്നറിയോ? ഏ, നീ നന്നായിട്ടില്ല, നിന്നെ ഇരുത്തണ്ട എന്നൊക്കെയാ പറയുന്നത്. എനിക്ക് അടുത്തത് നോക്കിയോ, ഇനി മുതൽ ഫായിസിനെ വീഡിയോയിൽ ഇരുത്തരുത്. എന്താ ചെയ്യാം? ശരി, അടുത്തത് വായിക്കാം. ഫായിസ് കുറച്ച് ഓവറാണെന്നാണ് തോന്നുന്നത്. എന്താ ചെയ്യാം? മോക്കറ, എല്ലാവരും പറയുന്നത് എന്താണെന്നറിയോ? നീ ഓവറാണ്. അപ്പൊ എന്താ ചെയ്യണ്ട? നീ ഓവറാണെന്നാ പറയണ പറ്റിയ, മനസ്സിലായ? നീ അവരുടെ അടുത്ത് പറയും ഞാൻ ഓവറല്ല പറയും, ഞാൻ നല്ല കുട്ടിയാണ് പറയും. അടുത്ത് പറഞ്ഞിരിക്കുന്നത് നീ അവിടേക്ക് നോക്ക്, ഫായിസ് നല്ല കുട്ടിയാണ്, ആരും ചീത്ത പറയരുത്. നീ നല്ല കുട്ടിയാണ്. ആരാ പറഞ്ഞത്? ഇത് ആരും എഴുതിയിരിക്കണെന്ന് അറിയോ? ഇബ്രാഹിം എന്നാണ് എഴുതിയിരിക്കുന്ന ഒരാൾ. ഇബ്രാഹിം അതാരാണ്? എന്റെ വേറെ ഏതൊരു ഇബ്രാഹിമാണ്. അടുത്ത ആള് പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയോ? ഫായിസിന് ഒരു ചാനൽ തുടങ്ങിയ ആ ചാനൽ സൂപ്പറാവും. സൂപ്പറാവോ? ഉളയോ? ഫായിസ് അതവിടെ ഇനി അടുത്താൾ എന്താ പറഞ്ഞിരിക്കുന്നത് അറിയോ? ഫായിസിന് കാണാൻ ഒരു ലുക്കില്ല, നിന്നെ കാണാൻ ലുക്കില്ല. അത്ര എന്താ ചെയ്യാ? നീ എന്റെ അടുത്ത് ചോദിക്കണം. നിന്റെ അടുത്ത് ഞാൻ രാവിലെ തന്നെ പറഞ്ഞിട്ടുണ്ട് നേരെ ഇരിക്കണമെന്ന്, നല്ല ലുക്കായിട്ടൊക്കെ വരണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? കാറൊന്നും അടുത്തോ? കുളിക്കാൻ നിക്ക്, കുറച്ചിട്ട് പോവാ. അടുത്തോട് പറഞ്ഞിരിക്കുന്നത് നിങ്ങൾ രാവിലെ എന്തിനാണ് കാറിന്ന് വഴക്കിട്ടത്? നീ രാവിലെ കാറിൽ മറ്റേത് വലിച്ചില്ലേ? നീ വെറുതെ വെറുതെ ആ ക്ലാസ്സിൽ കളിച്ചില്ലേ? അവരൊക്കെ അത് കണ്ടു. എന്ത്? ശരി, അടുത്ത ആൾ എന്താ പറഞ്ഞിരിക്കുന്നത് അറിയോ? നിക്ക് മൂത്രയ്ക്കാന്ന് ഇപ്പൊ പോരുത്, ഇപ്പൊ നിക്ക് എന്താ പറയാനുള്ളത്? ഞാൻ നിന്റെ അടുത്ത് തന്നെ എത്ര പ്രാവശ്യം പറഞ്ഞു ഫായിസ് നല്ല കുട്ടിയായിരിക്കണം. ഏ, നമുക്ക് എത്ര ആൾക്കാർ കാണുന്നതാണ്. എന്താ ചെയ്യാ? നീ നിക്ക് എന്താ പറയാനുള്ളത്? നീ ഇന്ന് നല്ല വീട് ചെയ്യോ. അറിയില്ല എന്നാ? ഇന്നലെ ഞാൻ എനിക്ക് മുടിയൊക്കെ വെട്ടി തന്നു, മുടി വെട്ടാനൊക്കെ കൊണ്ടുപോയില്ലേ? എന്നിട്ടും നീ നല്ലത് നന്നായിട്ട് എന്താ ഇരിക്കുന്നില്ല? നീ തൊപ്പിട്ടെന്നാ, തൊപ്പിട്ട്. നിന്റെ അടുത്ത് ഞാൻ പറയുന്നു ഫൈസ, നീ നല്ല കുട്ടിയായിരിക്കണം. നിക്ക്, എന്താ അടുത്തത്? ഒരു പോലീസാണ് ആയിരിക്കുന്നത്. ഫായിസ് വെറുതെ വീട്ടിൽ നിന്ന് വഴക്ക് കൂടാറുണ്ടല്ലോ. ആ, കുടിക്കാൻ വരും. നോക്ക്, വീഡിയോ പോലീസ് കണ്ടു നമ്മുടെ വീഡിയോ. എന്താ ചെയ്യാ? ഇതൊരു പ്രാങ്ക് വീഡിയോ ആയിരുന്നു. ഫായിസേ, ഫായിസ് ഗൈസ്, ഫായിസ് ശരിക്കും കരയാറായി നിൽക്കുകയാണ്. പക്ഷെ ഇപ്പൊ കരയുന്നില്ല കേട്ടോ. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, നോക്കി പറയും.
ഗൈസ് ഇത് മൊത്തം ഒരു പറ്റിച്ചാണ് ഒരു എന്താ പറയാ ഇവൻ കരയാറായി നിൽക്കുമ്പോഴാണ് എനിക്ക് ഒരു ഒരു സങ്കടം പോലെ എന്തായിരുന്നാണ് ഞാൻ പൊളിച്ചത് ഓ ചേൻ വായിക്കാനൊക്കെ അറിയണ്ട യെസ് ഞാനില്ലേ ഇവനെ ഇത് വേറെ ഒരു സൈറ്റ് എടുത്തിട്ട് അങ്ങനെ എന്തൊക്കെ പറഞ്ഞാണ് സോ എനിക്കെന്താ പറയാനുള്ളത് എനിക്കൊന്നും പറയാനില്ല യെസ് അപ്പോൾ നമ്മളെന്തായാലും ഈ വീഡിയോ ഇത്ര വെച്ച് നിർത്താൻ പോവുകയാണ് യെസ് ഒരു കാര്യം പറയാനുണ്ട് ഡെയിലി വീഡിയോ ആണോ അതോ ആഴ്ചയിൽ രണ്ടോ മൂന്നോ വീഡിയോ ആണോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഓക്കെ പിന്നെ നിൻ്റെ പ്രാങ്ക് ഇഷ്ടപ്പെട്ടോ ഓ ഓന്നാ നിന്റെ അടുത്ത് തന്നെ പറഞ്ഞല്ലോടാ മൈക്കി കളിക്കണ്ടെന്ന് ഗൈസ് അപ്പോൾ എന്തായാലും നമുക്ക് ഇനി അടുത്തൊരു കിടിലം വീഡിയോ ചെയ്യണം വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ ഒന്നുകൂടി ഒന്നുകൂടി ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യാ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഉദ്ദേശിച്ചത് താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാ അടുത്തൊരു നേരെ വീഡിയോ അടുത്തൊരു കിടിലം വീഡിയോ ചെയ്യണം കിടിലം വീഡിയോ ബിഗ് ബൈ റെഡി 1 2 3 സ്റ്റാർട്ട് ബിഗ് ബൈ